Greetings in the matchless name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. It's a privilege to share God's word today. ദൈവത്തിന്റെ വചനം എന്ന് പ്രസ്താവിക്കുന്നത് ഒരു പദവിയായി ഞാൻ കാണുന്നു. Let's say a word of prayer. നമുക്കിപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. Lord, I thank you, Lord, for this time. കർത്താവേ, ഈ ഒരു സമയത്തിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. I pray that everyone who is hearing will receive this word. കർത്താവേ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും നിന്റെ വചനത്തെ സ്വീകരിക്കണമേ. I pray that they will learn to speak life. കർത്താവേ, അവർ നിന്റെ വചനത്തെ പ്രസ്താവിക്കുവാൻ അവർ പഠിക്കണമേ. Guide me, Holy Spirit. പരിശുദ്ധാത്മാവേ, എന്നെ നയിച്ചാട്ടെ. That I may speak the right words. ഞാൻ യഥാർത്ഥ ശരിയായ നിന്റെ വചനം പറയുവാൻ എന്നെ സഹായിക്കണമേ. In Jesus name I pray. യേശുവിന്റെ നാമത്തിൽ തന്നെ. Research shows that the average person says 7000 words a day. അതായത് റിസർച്ച് പറയുന്നത് ഒരു ശരാശരി ഒരു വ്യക്തി സംസാരിക്കുന്നത് ഏകദേശം 7000 വാക്കുകളാണ്. And a woman speaks 20000 words. അതിൽ സ്ത്രീകൾ സംസാരിക്കുന്നത് 20000 വാക്കുകളാണ്. So just imagine 7000 words per day. ഒന്ന് സങ്കൽപ്പിച്ചാട്ടെ, 7000 വാക്കുകൾ ഒരു ദിവസം. That those words dictate how people see you and how they perceive how you are. ആ വാക്കുകളാണ് മറ്റുള്ളവർ വ്യക്തികൾ നിങ്ങളെ അളക്കുന്നത് നിങ്ങളെ കാണുന്നത്. The Bible says a lot about the words that we speak. ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മുടെ വചനം നമ്മൾ പ്രസ്താവിക്കുന്ന വചനത്തെ വാക്കുകളെ പറ്റി. In fact, in Genesis, we read about the power of God's word. ഉൽപ്പത്തിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയെ പറ്റി. In Genesis chapter 1 verses 1 to 3, we read, In the beginning, God created the heavens and the earth. The earth was without form and void, and darkness was on the face of the deep. And the Spirit of God was hovering over the face of the waters. Then God said, Let there be light. And there was light. ഉൽപ്പത്തിയുടെ 1-ന്റെ 1 മുതൽ 3 വരെ ഇങ്ങനെ കാണുവാൻ വായിക്കുവാൻ സാധിക്കും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. So God spoke light into being and he called that light day. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ആ വെളിച്ചത്തെ ദൈവം പകലായി വിളിച്ചു. And we see that God spoke the word and created many things. നമുക്ക് കാണാൻ സാധിക്കും ദൈവം വചനത്തെ സംസാരിച്ച് വാക്കുകളെ സംസാരിച്ച് അവൻ സൃഷ്ടിച്ചതായിട്ട്. On the sixth day he created Adam. ആറാം ദിവസം അവൻ ആദാമിനെ സൃഷ്ടിച്ചു. And in Genesis chapter 2 verse 19 it says. ഉൽപ്പത്തി 2:19 ഇങ്ങനെ പറയുന്നു. Out of the ground the Lord God formed every beast of the field and every bird of the air and brought them to Adam to see what he would call them and whatever Adam called each living creature that was its name യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി And that word in Hebrew call is to proclaim. ഭാഷയിൽ ആ വചനം എന്ന് പറയുന്നത് പ്രൊക്ലെയിം അല്ലെങ്കിൽ കൽപ്പിക്കുക എന്നുള്ളതാണ്. And the word name is to become famous or to give reputation. അതായത് famous ആകുക പ്രസിദ്ധമാകുക എന്ന് പറയുന്നത് ഒരു ബഹുമാനം വരുത്തുന്ന കാര്യമാണ്. So God gave man the authority to call the animals by name and to give them a reputation. ദൈവം അവിടെ മനുഷ്യന് കൊടുക്കുകയാണ് ഒരു അധികാരം അതായത് ഓരോ മൃഗങ്ങൾക്കും പേരിട്ട് അതിനുള്ള ഒരു ബഹുമാനം മനുഷ്യന് കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. So we see how a man's word has power. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും മനുഷ്യന്റെ വാക്കുകൾക്ക് എന്തുമാത്രം ശക്തി ഉണ്ടെന്നുള്ളത്. In Proverbs chapter 18 verses 20 to 21 it says സദൃശവാക്യങ്ങൾ 18-ന്റെ ഇങ്ങനെ പറയുന്നു A man's stomach shall be satisfied from the fruit of his mouth from the produce of his lips he shall be filled death and life are in the power of the tongue and those who love it will eat its fruit സദൃശവാക്യങ്ങൾ 18:20 ഇങ്ങനെ വായിക്കാം വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും അധരങ്ങളുടെ വിളവ് കൊണ്ട് അവനെ തൃപ്തി വരും മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും our words can give life
നമ്മുടെ വാക്കുകൾക്ക് ജീവനെ കൊടുക്കുവാൻ സാധിക്കും. Or they can bring death. അതുപോലെ തന്നെ മരണത്തെ കൊടുക്കുവാനും സാധിക്കും. We choose. നമ്മളാണ് അത് തിരഞ്ഞെടുക്കേണ്ടത്. What does this mean? എന്താണ് ഇതിന്റെ അർത്ഥം? No word that we speak is neutral. നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്കുകളും ന്യൂട്രൽ അല്ല. Proverbs chapter 10 verse 11 says. സദൃശവാക്യങ്ങൾ 10ന്റെ 11 ഇങ്ങനെ പറയുന്നു. The mouth of the righteous is the fountain of life, but the mouth of the wicked conceals violence. നീതിമാന്റെ വായ് ജീവന്റെ ഉറവാകുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായ് സാഹസം മൂടുന്നു. So it's a fountain. A fountain is a continuous source of water. അതായത് ഉറവ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ആ ജീവന്റെ ജലത്തിന്റെ തുടർച്ചയാണത്. So when we speak life, it's a continuous source of speak words of life, it's a continuous source of blessing. അതുകൊണ്ട് നമ്മൾ ജീവന്റേതായുള്ള വാക്കുകൾ പറയുമ്പോൾ അത് തുടർച്ചയായിട്ടുള്ള ജീവൻ ഉളവാക്കുന്ന ഒരു ഉറവയാകുന്നു. So I'm going to look at some words that bring life. നമുക്കിപ്പോൾ കുറച്ച് വചനങ്ങൾ, അതായത് ജീവനെ തരുന്ന, ജീവനെ കുറിച്ച് പറയുന്ന ചില വചനങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വേർഡ്സ് ദാറ്റ് ആർ മെയ്ഡ് അൺടു സാൽവേഷൻ. ആദ്യമായിട്ട് വചനങ്ങൾ രക്ഷയിലേക്ക് നയിക്കുന്ന വചനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 8 ടു 10. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 10:8. ബട്ട് വാട്ട് ഡസ് ഇറ്റ് സേ? ദ വേർഡ് ഇസ് നിയർ യു ഇൻ യുവർ മൗത്ത് ആൻഡ് ഇൻ യുവർ ഹാർട്ട്. ദാറ്റ് ഇസ് ദ വേർഡ് ഓഫ് ഫെയ്ത്ത് വിച്ച് വി പ്രീച്ച്, ദാറ്റ് ഇഫ് യു കൺഫെസ് വിത്ത് യുവർ മൗത്ത് the Lord Jesus and believe in your heart that God has raised him from the dead, you will be saved. For with the heart one believes unto righteousness, and with the mouth confession is made unto salvation. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. So we believe with our heart to righteousness and we confess with our mouth to salvation. അതുകൊണ്ട് നാം ഹൃദയം കൊണ്ട് നമ്മൾ നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് നമ്മൾ രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. I remember as a 17-year-old how when I was in studying for pre-degree I went for a youth camp. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് 17 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ പ്രീഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു യൂത്ത് ക്യാമ്പിന് പോയി. And there one evening I heard the gospel and I understood what Jesus did for me. അവിടെ ഒരു ഈവനിംഗിൽ ഞാൻ യേശുവിനെ കുറിച്ച് അവൻ്റെ സുവിശേഷം കേൾക്കാൻ ഇടയാകുകയും എനിക്ക് മനസ്സിലായി എന്താണ് യേശുവിനെ കുറിച്ച് ഉള്ള സുവിശേഷം. ഐ സ്റ്റിൽ റിമെമ്പർ, ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദ ലോർഡ് ഹാഡ് ഡൺ ഫോർ മീ, ഐ അക്സെപ്റ്റഡ് ഹിം ആസ് മൈ സേവിയർ ആൻഡ് ഐ വാസ് സോ ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഹി ഡിഡ് ഫോർ മീ. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, യേശു ആരാന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവനെ എൻ്റെ രക്ഷകനായി അന്ന് അവനെ സ്വീകരിച്ചു. അതിനാൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഐ ബിലീവ്ഡ് വിത്ത് മൈ ഹാർട്ട് ആൻഡ് ഐ കൺഫെസ്ഡ് ദാറ്റ് ഹി വുഡ് ബി മൈ ലോർഡ്. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് ഞാൻ എൻ്റെ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞു. ആൻഡ് ദോസ് വേർഡ്സ് ഓഫ് ലൈഫ് ടുക്ക് മീ ഫ്രം ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ലൈറ്റ്. അന്ന് ഞാൻ ഏറ്റുപറഞ്ഞ ആ വാ കൊണ്ടുള്ള വചനം എന്നെ ആ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്കാണ് നയിച്ചത്. ഇഫ് എനി ഓഫ് യു വാച്ചിങ് മീ ടുഡേ don't know whether you have come into the kingdom of light, I encourage you, accept what Jesus did for you on the cross and I confess that he is Lord and you will be saved. നിങ്ങൾ ആരെങ്കിലും, എന്നെ കാണുന്ന ആരെങ്കിലും നിങ്ങൾ ഈ ഒരു പ്രകാശത്തിലേക്ക്, പ്രകാശത്തിൻ്റെതായ രാജ്യത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാട്ടെ, വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാട്ടെ, യേശു നിങ്ങളുടെ ഏക രക്ഷകനെന്ന്. നെക്സ്റ്റ് ഇസ് ദ വേർഡ്സ് അക്കംപനീഡ് ബൈ ഫെയ്ത്ത്. അടുത്തത്, അതായത് വിശ്വാസത്തെ പിൻചെല്ലുന്ന, പിൻഗമിക്കുന്ന ആയിട്ടുള്ള വാക്കുകൾ. There is a man of God called Charles Capps who has written books on the power of the tongue. ചാൾസ് ക്യാപ്സ് എന്ന ഒരു ദൈവിക മനുഷ്യൻ, അദ്ദേഹം നാവിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. സോ ഹി സേസ് വേർഡ്സ് ആർ ദ മോസ്റ്റ് പവർഫുൾ തിങ് ഇൻ ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ളതെന്ന് പറയുന്നത് വാക്കുകളാണ്. വേർഡ്സ് ആർ കണ്ടെയ്നേഴ്സ്. They contain faith or fear and they produce after their kind. Vaakkukal vaahagarana, vaakkukalkku vishwasathayum bhayathayum oru pole thane vahikkan pattum, adu pole thane adindeyaya tarathilulladine ulpadippikkuvanum pattum. What do your words contain? Do they contain faith or fear? Ningalde vaakkukal endanu vahikkunnathu, adu vishwasathayano adho bhayathayano?
In Mark chapter 11, we see an instance where Jesus and the disciples are leaving Bethany, and Jesus is hungry. He sees a fig tree from far. മർക്കോസിന്റെ സുവിശേഷം 11 നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, യേശുവും തന്റെ ശിഷ്യന്മാരും ബെഥനി വിട്ട് നടന്നപ്പോൾ യേശുവിന് വളരെ വിശന്നു. അപ്പോൾ അവിടെ ഒരു അത്തിവൃക്ഷത്തെ കണ്ടു. And he goes towards the tree thinking that there's some fruit. ആ വൃക്ഷത്തിന്റെ അടുത്ത് പോയി അവിടെ എന്തെങ്കിലും ഫലം ഉണ്ടെന്ന് കർത്താവ് പ്രതീക്ഷിച്ചു. But then when he goes close, he sees there are no fruit. എന്നാൽ അത്തിവൃക്ഷത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ കർത്താവിന് മനസ്സിലായി അവിടെ ഒരു ഫലവും ഇല്ല എന്ന്. And he says, let no one eat fruit from you ever again. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ ഈ മരത്തിന്റെ ഫലത്തിൽ നിന്ന് ആരും ഇത് തിന്നാതിരിക്കട്ടെ എന്ന്. And the next day, as they are walking around the same place, അടുത്ത ദിവസം ആ സ്ഥലത്തു കൂടെ തന്നെ യേശുവും ശിഷ്യന്മാരും നടന്നു പോയപ്പോൾ, the disciples see that that tree has withered from root upwards. ശിഷ്യന്മാർ ഇത് കാണുവാൻ ഇടയായി, ആ ഒരു വൃക്ഷം അത് വരണ്ടിരിക്കുന്നതായിട്ട്. And Peter says, Lord, this tree that you cursed has withered. അപ്പോൾ പത്രോസ് പറയുകയാണ് യേശുവിനോട്, നീ പറഞ്ഞ ഈ വൃക്ഷം ഇതാ ഇത് ഉണങ്ങിയിരിക്കുന്നു. And Jesus replies in Mark chapter 11 verses 22 and 23. അപ്പോൾ യേശു മർക്കോസിന്റെ സുവിശേഷം 11-ന്റെ 22-ൽ ഇങ്ങനെ മറുപടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Have faith in God, for assuredly I say to you, whoever says to this mountain, be removed and be cast into the sea, and does not doubt in his heart, but believes that those things he says will be done, he will have whatever he says. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. We need to believe what we are saying. നമ്മൾ എന്ത് പറയുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കണം. Earlier in my walk with the Lord, there were times where I'd just say things, but actually I didn't believe. പലപ്പോഴും എൻ്റെ വിശ്വാസത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുമായിരുന്നു, ഞാൻ വിശ്വസിക്കാത്ത കാര്യങ്ങൾ പറയുമായിരുന്നു. We probably say, cover us with the blood of Jesus, but we don't, it's more out of fear. പലപ്പോഴും കർത്താവെ നിന്റെ രക്തത്താൽ എന്നെ കവർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും, പലപ്പോഴും അത് വിശ്വസിക്കാതെ ആയിരുന്നു പറഞ്ഞത്. But now as I've grown with the Lord, I realize that yes, he will protect me, and so I say it with confidence. എന്നാൽ കൂടുതൽ യേശുവിനോട് കൂടി നടക്കാൻ തുടങ്ങിയപ്പോൾ വളരെ വിശ്വാസത്തോടു കൂടി ഞാൻ പറയാൻ സാധിക്കും, എനിക്ക് വിശ്വാസമാണ് ദൈവം എന്നെ സംരക്ഷിക്കുമെന്നുള്ള കാര്യം. In Luke chapter 1 we see the story of Zacharias and Elizabeth. സക്കറിയായുടെ ആ ഒരു കഥ നമുക്കെല്ലാവർക്കും അറിയാം, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിൽ. And Zacharias and Elizabeth, they are righteous before the Lord and they obey all his commandments, but they don't have children. Zachariahum avante bhari Elizabethum devathinte munvage neethi ullavarai kaanapettu, deiva bhayam ullavarai kaanapettu, ennal avarku kunjungal illayirunnu. One day Zacharias is in the temple burning incense. Oru divasam Zakariya devalayathil incense cheyidukondirunnappol, there was an angel comes to his right side. ഒരു ദൈവദൂതൻ അവനെ പ്രത്യക്ഷനായി. And he tells him that he's going to have a son, and his name is going to be John. യോഹന്നാൻ എന്നു പേര് വിളിക്കേണ്ടതായ ഒരു മകനെ ഞാൻ നിനക്ക് തരും എന്ന് ദൈവദൂതൻ അവനോട് അരുളി ചെയ്യുന്നു. And he is going to be a Nazarite, and he's going to prepare the way for the Messiah. അവൻ മെശിഹായ്ക്കു വേണ്ടിയുള്ള വഴി ഒരുക്കുന്നവനായിരിക്കും എന്ന് പറയുന്നു. But even though Zechariah and his wife had been praying for years, Zechariah didn't believe. സക്കറിയായും എലിസബത്തും അനേക വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ ഒരു സമയത്ത് സക്കറിയാവിന് അത് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. And we read in Luke chapter 1 verses 18 to 20. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 1:18 ഇങ്ങനെ നമുക്ക് വായിക്കാൻ സാധിക്കും. And Zacharias said to the angel, how shall I know this, for I am an old man, and my wife is well advanced in years. And the angel answered and said to him, I am Gabriel, who stands in the presence of God and was sent to speak to you and bring you these glad tidings. But behold, you will be mute and not be able to speak until the day these things take place, because you did not believe my words, which will be fulfilled in their own time. സക്കറിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. സോ ഹീസ് മ്യൂട്ട് ടിൽ ദ ബേബി ഈസ് ബോൺ.
അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ആ കുഞ്ഞ് ജനിക്കുന്നത് വരെ അവൻ മൗനമായിരുന്നു. Sometimes I wonder why didn't God let him speak after, at least during her pregnancy. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എന്തുകൊണ്ട് ദൈവം അനുവദിച്ചില്ല ഈ ഒരു ഗർഭസമയത്തെങ്കിലും സക്കറിയാവിന് മിണ്ടുവാനായിട്ടുള്ള ഒരു അവസരം. He probably would have said the wrong things about the baby. ചിലപ്പോൾ ഈ ഒരു കുഞ്ഞിനെ കുറിച്ച് അവൻ തെറ്റായ കാര്യങ്ങളായിരിക്കും പറഞ്ഞത്. But after the child was born at the time of circumcision, എന്നാൽ കുഞ്ഞ് ജനിച്ച് അവന്റെ പരിച്ഛേദനയുടെ സമയമായപ്പോൾ he wrote the name as John and then his mouth opened to praise God. യോഹന്നാൻ എന്ന ഒരു പേര് യോഹന്നാൻ എന്ന ആ പേര് അവൻ എഴുതുകയും അപ്പോൾ തന്നെ അവന്റെ വാ തുറക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. Then he goes on to prophesy about the Messiah and about his child. അതിനുശേഷം ഈ ഒരു കുഞ്ഞിനെക്കുറിച്ചും മെശിഹായെക്കുറിച്ചും അവൻ പ്രവചിക്കുവാൻ തുടങ്ങി. So just God was waiting for his faith to build up so he could speak the right words into his child's life. അതുകൊണ്ട് ദൈവം അവന്റെ ആ വിശ്വാസം ഒന്ന് വർദ്ധിക്കുവാനായിട്ട് ഇരിക്കുകയായിരുന്നു. So words need to be accompanied by faith. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് വാക്കുകൾ എന്ന് പറയുന്നത് വിശ്വാസത്തെ പിൻഗമിക്കുന്നതായിരിക്കണം. Next, words need to be spoken into dead situations. അടുത്തതെന്ന് പറയുന്നത് വാക്കുകൾ അതായത് മരണത്തിന്റെ അവസ്ഥയിൽ പ്രവചിക്കേണ്ട മരണത്തിന്റെ അവസ്ഥയിൽ പ്രഘോഷിക്കേണ്ടതായിട്ടുള്ള വാക്കുകൾ. In Ezekiel chapter 37 we see that Ezekiel is shown a vision of a valley of dry bones. ഹെസ്കേലിന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഉണങ്ങിയ ഒരു അസ്ഥിത്താഴ്വരയോട് ഹെസ്കേൽ പ്രവചിക്കുന്നത്. And the Lord asks him to go around those bones. അദ്ദേഹത്തോട് ദൈവം ചോദിച്ചു ഈ ഒരു അസ്ഥികളുടെ ചുറ്റും പോകുവാനായിട്ട്. And dry bones, that's a disgrace for the Israelites because they never let bones be exposed. They will always bury it. ഉണങ്ങിയ അസ്ഥി എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർക്ക് അത് ഒരു ലജ്ജയുള്ള ഒരു കാര്യമാണ്. കാര്യം അതൊരിക്കലും അവരുടെ ആ ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരു കാര്യമല്ല. And God asks him, Ezekiel, will these bones come to life? അപ്പോഴാണ് ദൈവം ഹെസ്കേലിനോട് ചോദിക്കുന്നത് ഈ അസ്ഥികൾക്ക് ജീവൻ വരുമോ എന്ന്. And Ezekiel says, you know, Lord. അപ്പോൾ ഹെസ്കേൽ പറയുകയാണ് നിനക്കറിയാമല്ലോ ദൈവമേ. And then the Lord says, prophesy to it. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു ഇതിനെ നോക്കി പ്രവചിക്കുക. And we know that those bones get covered with flesh and skin and they stand up and then God tells him to prophesy breath into them. അപ്പോൾ നമുക്കറിയാം ഈ ഉണങ്ങിയ അസ്ഥികളുടെ മേൽ അതിന് മാംസം വരികയും അത് ജീവനുള്ളതാകുകയും അപ്പോൾ അവനോട് അതിൻ്റെ മേൽ ജീവൻ ബ്രീത്ത് ചെയ്യാൻ അല്ലെങ്കിൽ ശ്വാസം കൊടുക്കുവാനായിട്ട് ദൈവം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ എസിക്കേൽ പ്രൊഫസൈസ് ബ്രെത്ത് ഇൻ ടു ദം ആൻഡ് ദേ റൈസ് അപ്പ് ആസ് ആൻ ആർമി. അങ്ങനെ ഹെസ്കേൽ ആ ഒരു സാഹചര്യത്തിൽ പ്രവചിക്കുകയും അവിടെ നിന്ന് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുക. That army signifies the nation of Israel. ആ സൈന്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റേതായിട്ടുള്ള ഒരു ആ രാജ്യത്തെയാണ് അത് സംബോധന ചെയ്യുന്നത്. At that time Israel was in exile and Jerusalem was destroyed. ആ സമയത്ത് ഇസ്രായേൽ ഒരു പുറപ്പാടിൽ അടിമത്തത്തിലായിരുന്നു. യെരുശലേം ആണെങ്കിലോ നശിച്ചു കാണപ്പെട്ടു. There was no hope at that time. ആ സമയത്ത് അവർക്ക് ഒരു പ്രത്യാശയും ഇല്ലായിരുന്നു. But God said, prophesy into those situations, I will bring them back. അതുകൊണ്ട് ദൈവം പറഞ്ഞു നീ അതിനെ നോക്കി പ്രവചിക്കുക ഞാൻ ജീവനെ നിനക്ക് തിരിച്ചു നൽകും. I don't know what dead situations you have in your life, but whatever it is, start prophesying into those situations. എനിക്ക് അറിയത്തില്ല നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ എന്ത് നിർജീവ അവസ്ഥയാണെന്ന്. എന്നാൽ അതിനെ നോക്കി നിങ്ങൾ പ്രവചിച്ചാട്ടെ. Probably you are worried about your spouse or your children if they don't know the Lord. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വളരെ ദുഃഖിക്കുന്നുണ്ടായിരിക്കാം. Go into their room when they're not there and start speaking life. Speak and say that as for me and my family, we will serve the Lord. അവർ ഒരുപക്ഷേ രക്ഷിക്കപ്പെടാത്തവരാണ് ആയിരിക്കാം. അതുകൊണ്ട് അവരില്ലാത്തപ്പോൾ അവരുടെ മുറിയിൽ പോയി നിങ്ങൾ ജീവനെ പ്രഖ്യാപിച്ചാട്ടെ. Probably things are not going well in your workplace. ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങളൊന്നും നല്ലതായി പോകുന്നില്ലായിരിക്കാം. Go to that place when no one is there and start speaking peace over the situation. ആ ഒരു സ്ഥലത്ത് ആരുമില്ലാത്തപ്പോൾ നിങ്ങൾ പോയിട്ട് അവിടെ സമാധാനത്തിന്റെ വാക്കുകളെ നിങ്ങൾ പ്രഖ്യാപിച്ചാട്ടെ. Many times when I sense that I'm going to go into a place of conflict, I just pray before that and I speak peace and I speak the control of God over this whole situation. പലപ്പോഴും എനിക്ക് എൻ്റെ ആത്മാവിൽ തോന്നാറുണ്ട് ഞാൻ ഒരു കോൺഫ്ലിക്റ്റിൽ അല്ലെങ്കിൽ ഒരു ദുർഘടമായ അവസ്ഥയിൽ കൂടെ പോവുകയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ട് സമാധാനം പ്രഖ്യാപിക്കും. What we speak can really change the atmosphere. നമ്മൾ എന്ത് സംസാരിക്കുന്നു അത് ആ സാഹചര്യത്തെ മാറ്റുവാൻ കഴിയും. And next we have words that build. അടുത്തതായിട്ട് വാക്കുകൾ അതായത് പണിയുന്നതായിട്ടുള്ള വാക്കുകളുടെ ശക്തി.
Ephesians chapter 4 verse 29 says, Ephesians 4:29 ഇങ്ങനെ പറയുന്നു, Let no corrupt word proceed out of your mouth, but what is good for necessary edification, that it may impart grace to the hearers. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. Let your words always be edifying. എപ്പോഴും നിങ്ങളുടെ വാക്ക് ആത്മിക വർദ്ധനയ്ക്കുള്ളതാകട്ടെ. Especially over your children. പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ. Many times when you feel tired and you're exhausted, you just say something and after that you regret it. പലപ്പോഴും നമ്മൾ ക്ഷീണിതരായിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അറിയാതെ ചില വാക്കുകൾ പറയും, പിന്നെ നമ്മൾ അത് ഓർത്തിട്ട് ദുഃഖിക്കാറുണ്ട്. But those words can cut them down. എന്നാൽ ആ വാക്കുകൾക്ക് അവരെ വിച്ഛേദിക്കുവാൻ കഴിയും. I listen to people talk about the problems in their life, and some of them bring up situations in the past where someone has said something hurtful and they've carried it through the years. പലപ്പോഴും പല വ്യക്തികളോടും ഞാൻ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയാറുണ്ട്, അവരുടെ പഴയ കാലത്തെ ചില ആൾക്കാർ അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞതായിരിക്കാം, എന്നാൽ ആ വേദനയും കൊണ്ട് അവർ അത് വഹിച്ചുകൊണ്ട് ജീവിക്കുന്നതായിട്ട്. So remember, we need to speak words that build others. അതുകൊണ്ട് എപ്പോഴും ഓർത്താട്ടെ, നമ്മൾ മറ്റുള്ളവരെ പണിയുന്നതായിട്ടുള്ള വാക്കുകൾ വേണം സംസാരിക്കുവാൻ. Colossians 4:6 says, കൊലോസ്യർ 4:6 ഇങ്ങനെ പറയുന്നു, Let your speech always be with grace, seasoned with salt, that you may know how you ought to answer each one. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. Proverbs chapter 12 verse 18 says, Sadrisha vakyangal 12-inte 18 ingane parayunu, There is one who speaks like the piercings of a sword, but the tongue of the wise promotes health. Vaalu kondu kuttum pole moorchayi samsarikkunavar undu, ennal jnanigalude naavu sukhapradam. So just imagine your words can be like the piercing of a sword. Onu orthu nokkike, ningalde vaakkukal vaalu kondu kuttum pole moorchayulladana. In the beginning of our marriages, we speak very nicely to our spouses for the first few months probably. പലപ്പോഴും നമ്മുടെ ഒക്കെ വിവാഹ ജീവിതത്തിന്റെ ആദ്യ സമയങ്ങളിൽ നമ്മൾ ജീവിത പങ്കാളിയോട് നമ്മൾ വളരെ മധുരമായ വാക്കുകൾ സംസാരിക്കും. But after some time you think, oh, anyway they are going to be with us for life long, so we can say anything. അതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ പറയും, ഏതായാലും ഈ വ്യക്തി ജീവിതകാലം മുഴുവൻ എന്നോട് കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം. Don't take them for granted. അതൊരിക്കലും ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുതേ. But speak words that are good into their life. അതുകൊണ്ട് വാക്കുകൾ അവരുടെ ജീവിതത്തിൽ പ്രബോധിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകൾ സംസാരിച്ചാൽ. Because your words can pierce them. കാരണം നിങ്ങളുടെ വാക്കുകൾക്ക് മൂർച്ചയുള്ളതാണ്, അത് അവരെ കുത്തുവാൻ സാധിക്കും. Next we have words that refute the attack of the enemy. അടുത്തതായി വാക്കുകൾ, അതായത് പിശാചിന്റേതായിട്ടുള്ള ആക്രമണത്തിനെ എതിർക്കുന്ന നിഷേധിക്കുന്നതായിട്ടുള്ള വാക്കുകൾ. Satan is said to be called the accuser of the brethren. സാത്താനെ വിളിക്കുന്നത് സഹോദരന്മാരെ കുറ്റം ചുമത്തുന്നവൻ എന്നാണ്. And he accuses them day and night. അവരെ രാവും പകലും അവരെ കുറ്റം ചുമത്തുന്നവനാണ് സാത്താൻ. And this is written in Revelation chapter 12. ഇത് വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ൽ എഴുതിയിട്ടുണ്ട്. But in the next verse, that is Revelation 12:11, it says. എന്നാൽ വെളിപാട് 12-ന്റെ 11-ൽ ഇങ്ങനെ പറയുന്നു. And they overcame him by the blood of the lamb and by the word of their testimony, and they did not love their lives to the death. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. So the accusations are always there, but how do we overcome? എപ്പോഴും നമ്മളെ കുറ്റം ചുമത്തുന്നത് എപ്പോഴും ഉണ്ട്, എന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ജയിക്കുന്നത്? We overcome by the blood of the lamb and the word of the testimony. നമ്മൾ ജയിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും നമ്മളുടേതായിട്ടുള്ള സാക്ഷ്യ വചനം കൊണ്ടുമാണ്. So we know what the blood of the lamb has done for us. നമ്മൾക്കറിയാം കർത്താവായന്റെ രക്തം, കുഞ്ഞാടിന്റെ രക്തം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന്. In the book called The Pilgrim's Progress എന്ന് പറഞ്ഞുള്ള ഒരു പുസ്തകത്തിൽ, written by John Bunyan എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ, it describes the accuser as Apollyon. Apollyon എന്നുള്ള ഒരു കുറ്റം ചുമത്തുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ പറയുന്നു. And Apollyon and Christian are in the valley of humiliation. അപ്പോളിയോനും ഒരു ക്രിസ്ത്യാനിയായ ഒരു വിശ്വാസിയായ ഒരു വ്യക്തിയും ആ ഒരു താഴ്മയുടേതായിട്ടുള്ള ഒരു താഴ്വാരത്തിൽ കൂടെ അവർ പോവുകയാണ്. And Apollyon keeps on accusing Christian. അപ്പോളിയൻ ഈ ഒരു ക്രിസ്ത്യാനിയെ തുടർച്ചയായിട്ട് കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് ആ ബുക്കിൽ കാണാം. He says that you were weak in the beginning. താങ്കൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആദ്യ സമയത്ത് നിങ്ങൾക്ക് വളരെ ബലഹീനതയുണ്ട്, നിങ്ങൾ കുറ്റം ചുമത്തും, നിങ്ങൾക്ക് ഭയങ്കര ഭയമുണ്ട്, you were proud, നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമുണ്ട്.
But Christian's response was full of humility and faith. എന്നാൽ ക്രിസ്ത്യാനിയുടെ ആ ഒരു മറുപടി എന്ന് പറയുന്നത് വളരെ താഴ്മയോട് കൂടിയായിരുന്നു. And he says, all this is true and even more. ഇതെല്ലാം സത്യമാ, നീ പറയുന്നതിലും അധികവുമുണ്ട് കാര്യങ്ങൾ. But the prince whom I serve and honor is merciful and ready to forgive. എന്നാൽ ഞാൻ ബഹുമാനിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ രാജാവ് അവൻ എനിക്ക് എന്നെ എന്നോട് ക്ഷമിക്കും. The accuser will bring guilt. കുറ്റം ചുമത്തുന്നവൻ എപ്പോഴും നമ്മൾക്ക് കുറ്റബോധം കൊണ്ടു തന്നുകൊണ്ടേയിരിക്കും. But the Lord, but what we have to say is that I know I was a sinner, I was guilty, but by the blood of Jesus I am washed clean. അതുകൊണ്ട് നാം എന്താണ് പറയേണ്ടത്? എനിക്കറിയാം ഞാൻ പാപിയാണ്, എന്നാൽ ഞാൻ ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നു, അവൻ്റെ രക്തം എന്നെ കഴുകുന്നു, എൻ്റെ പാപങ്ങളെ പോക്കുന്നു. In Isaiah 54 verse 17 we see, it's a very familiar verse. യെശയ്യാവ് 54:17 നമുക്ക് കാണാൻ സാധിക്കും. വളരെ പരിചിതമായ ഒരു വാക്കാണ്. No weapon formed against you shall prosper, and every tongue which rises against you in judgment you shall condemn. This is the heritage of the servants of the Lord, and their righteousness is from me, says the Lord. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല. ന്യായ വിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെ ആകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സോ ദാറ്റ് വേർഡ് നോ വെപ്പൺ ഇസ് നത്തിങ് നോ ആർട്ടിക്കിൾ നോട്ട് ഓൺലി വെപ്പൺ എനിത്തിങ് നത്തിങ് ഇൻ ദിസ് എർത്ത് can prosper against you. Adoru yayudam mathramalla ee logathilulla oru karyathinum oru karyavum nammalde mel phalikkilla. And he says that you should, every tongue that rises against you, you should condemn, not anyone else. Adagonde aa vaakil ingeneyanu parayunnathu, ningalkku edire ezhunnelkunnathine ellam naavineyum nee kutram vidikkum. And that condemn is to declare wrong. ആ ഒരു കുറ്റം വിധിക്കുക എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ പറയുന്നതിനെയാണ്. And this is the inheritance of the servants. ഇതാണ് ദൈവത്തിന്റെ മക്കൾക്കുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ സേവിക്കുന്നവർക്കുള്ള ആ ഒരു അവകാശം എന്ന് പറയുന്നത്. So remember, there is a war of words. അതുകൊണ്ടൊന്ന് ഓർത്തു നോക്കിയാട്ടെ, വാക്കുകളുടെ തന്നെ ഒരു യുദ്ധമാണ് നമ്മൾ ജീവിക്കുന്നത്. The accuser keeps on throwing accusations against us, but we stand strong under the blood of the Lord. കുറ്റം ചുമത്തുന്നവൻ വാക്കുകൾ കൊണ്ട് നമ്മളെ കുറ്റം വിധിച്ചുകൊണ്ടേയിരിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്നാൽ നമ്മൾ ആ ഒരു സ്ഥാനത്ത് വാക്കുകൾ എതിരായിട്ട് ഉപയോഗിക്കണം. In Job chapter 22 verse 28 ഇയോബിന്റെ പുസ്തകത്തിൽ 22:28 ഇങ്ങനെ പറയുന്നു, says you will also decree a thing and it will be established for you, so light will shine on your ways. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും, നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. That word decree has two words in Hebrew. നിരൂപിക്കുക എന്ന് പറയുന്നതിന് രണ്ട് അർത്ഥമാണ് എബ്രായ ഭാഷയിലുള്ളത്. കതാബ്, കതാബ് ആൻഡ് ഗോസർ, ഗോസർ. കതാബ് മീൻസ് എ റിട്ടൺ എഡിക്ട് ഓഫ് റോയൽ എൻആക്ട്മെന്റ്. കതാബ് എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാജകീയമായ ഔദ്യോഗികമായ ഒരു എഴുതിയപ്പെട്ട ഒരു നിയമം എന്നാണ്. And gozer means to cut off and slice off. Gozer ennu parayunnathinte artham ennu parnjal vichedikkuka. So actually the word gozer is used here. Ivide gozer ennulla vaakkaanu upayogichirikkunnathu. That is, you will also cut off the thing. Neem oru kaaryathe nirubikkum. And it will be established for you. Adu ninakku sadhikkum. So light will shine on your ways. And ninde vazhigalil velicham prakashikkum. So I just imagined like it's a path where there are a lot of thorn bushes in the way. And it is for you to cut off those thorn bushes so that your way will be smooth. Njan sankalpikkunnathu ningale pogunnathayittulla oru paadagalil avadu oru paadu mullugalum kallugalum undu ennal idellam ningale ningade vaakku konde adine vichedichu nirubichu pogiyana. So we just looked at different types of words of life. Ippol nammal kandathu pala vadarathilulla jeevandeyathayittulla vaakkale pattiyana. But now we should see, how do we align our words to speak life? ഇനിയും നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തെ ഈ ഒരു വാക്കിൽ, ഈ ഒരു ജീവൻ്റെ വചനത്തിൽ എങ്ങനെ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. First of all, fill your heart with the right things. ആദ്യമായിട്ട് പറയാൻ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഹൃദയങ്ങളെ യഥാർത്ഥമായ കാര്യങ്ങളെക്കുറിച്ച്, നല്ലതായ കാര്യങ്ങളെ കൊണ്ട് നിറയ്ക്കുക. The words depend on what you fill your heart with. നമ്മളുടെ ഹൃദയങ്ങളിൽ നിന്ന് വരുന്നതാണ് വായിൽ നിന്ന് പ്രസ്താവിക്കുന്നത്. It's like a toothpaste tube. ഒരു ടൂത്ത്പേസ്റ്റിന്റെ ട്യൂബ് പോലെയാണ്. However you press it, only toothpaste will come out. എങ്ങനെയൊക്കെ നിങ്ങൾ അതിനെ പ്രസ് ചെയ്താലും ടൂത്ത്പേസ്റ്റ് മാത്രമേ വരത്തുള്ളൂ. Because only toothpaste was put in it.
കാരണം അതിന്റെ ഉള്ളിൽ ടൂത്ത് പേസ്റ്റ് ആയതുകൊണ്ട് സോ വെൻ ഗുഡ് ഇസ് പുട്ട് ഇൻ ടു യുവർ ഹാർട്ട് ഓൺലി ഗുഡ് വിൽ കം ഔട്ട് അതുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിൽ നല്ലതായ കാര്യങ്ങൾ നമ്മൾ നിറച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്നതും നല്ലതായ കാര്യമായിരിക്കും ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സസ് 43 ടു 45 സേസ് ലൂക്കോസിന്റെ സുവിശേഷം 6ന്റെ 43 ഇങ്ങനെ പറയുന്നു ഫോർ എ ഗുഡ് ട്രീ ഡസ് നോട്ട് ബെയർ ബാഡ് ഫ്രൂട്ട് നോർ ഡസ് എ ബാഡ് ട്രീ ബെയർ ഗുഡ് ഫ്രൂട്ട് ഫോർ എവറി ട്രീ ഇസ് നോൺ ബൈ ഇറ്റ്സ് ഓൺ ഫ്രൂട്ട് ഫോർ മെൻ ഡു നോട്ട് ഗ്യാദർ figs from thorns nor do they gather grapes from a bramble bush a good man out of the good treasure of his heart brings forth good and an evil man out of the evil treasure of his heart brings forth evil for out of the abundance of the heart his mouth speaks aagatha phalam kaayikkunna nalla vrikshamilla nalla phalam kaayikkunna aagatha vrishavumilla ഏതു വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത് സോ ഫിൽ യുവർ ഹാർട്ട് വിത്ത് ദ റൈറ്റ് തിങ്സ് അതുകൊണ്ട് ഹൃദയങ്ങളെ നല്ല കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ നിറച്ചാട്ടെ അതെല്ലാം നമ്മുടെ ആ സെൻസസിൽ കൂടിയാണ് വരുന്നത് നമ്മുടെ കണ്ണിൽ കൂടെ നമ്മുടെ സ്പർശനത്തിൽ കൂടെ നമ്മൾ കേൾക്കുന്നതിലൂടെ വാട്ട് ആർ യു വാച്ചിങ് ഓൺ ടിവി നമ്മൾ എന്താണ് കാണുന്നത് നമ്മുടെ ടിവിയിൽ ഓൺ ഓൺ ദി ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കൂടെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ വാട്ട് ആർ യു ലിസണിങ് ടു നമ്മൾ എന്താണ് കേൾക്കുന്നത് So I was talking to someone and they were saying that oh every day I spend some time reading the word in the morning and praying then I was just asking what else do you do after that കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുമായിരുന്നു അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഞാൻ പ്രഭാതത്തിൽ കുറച്ച് സമയം വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ചെയ്യും അപ്പോൾ ഞാൻ ചോദിച്ചു താങ്കൾ ബാക്കിയുള്ള ദിവസങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ വ്യക്തി എന്നോട് പറഞ്ഞു ഞാൻ സീരിയൽ കാണും What's the point that in those serials there are a lot of fights between mother-in-laws and daughter-in-laws and so the heart of that person is filled with that and how would the word of God come and change that person's heart appol njan chindikkundayi enginaana ee vyaktiyude oru jeevithathil devathinte vadanam pravartikkan pattunnathu kaaranam ee vyakti kelkkugiyum kaanugiyum cheyna kaaryangal serial aanu adile valakkum ammayame marumavulumulla prashnangal adakkeyaanallo kaanunnathu ennu The same way young people are, what are you listening to? Is it good music or is it affecting you? അതുപോലെ തന്നെ young people ആയി യൗവനക്കാരായിട്ടുള്ളവരെ നിങ്ങൾ എന്താണ് കാണുന്നത് നിങ്ങൾ എന്താണ് കേൾക്കുന്നത് So you need to fill your heart with the right things. അതുകൊണ്ട് നല്ലതായ കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറയ്ക്കണം Next you should meditate on the word of God. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കണം. Not just read but meditate. വായിച്ചാൽ മാത്രം പോരാ അതിനെ ധ്യാനിക്കണം. That word meditation in Hebrews haga. എബ്രായ ഭാഷയിൽ ധ്യാനിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹഗ എന്നാണ്. It means to utter in a low sound. അതിന്റെ അർത്ഥം ഒരു ചെറിയ ശബ്ദത്തിൽ പറയുക എന്നുള്ളതാണ്. That same word is used for the growl of a lion or a cooing of a dove. അതായത് ഒരു പ്രാവിൻ്റെ കുറുക് പോലെയും അല്ലെങ്കിൽ ഒരു സിംഹത്തിൻ്റെതായിട്ടുള്ള മുരൾച്ച പോലെയും ആണ് അതിൻ്റെ അർത്ഥം സോ ഫോർ ദം മെഡിറ്റേഷൻ വുഡ് മീൻ റീഡിങ് ദ സ്ക്രിപ്റ്റേഴ്സ് ഇൻ എ ലോ വോയിസ് അതിൻ്റെ അർത്ഥം എബ്രായറിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വചനം അതായത് ചെറിയൊരു ശബ്ദത്തിൽ വായിക്കുന്നതിനെയാണ് സോ ഐ എൻകറേജ് യു ടു സ്റ്റാർട്ട് സ്പീക്കിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ എ സോഫ്റ്റ് വോയിസ് ഇൻ എവറി സിറ്റുവേഷൻ പ്രോബബ്ലി യു ആർ ഫീലിംഗ് സിക്ക് സ്പീക്ക് ദ വേർഡ്സ് ഫോർ ഹീലിംഗ് loudly in those situations അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും ഈ ഒരു വചനത്തെ നിങ്ങൾ ചെറിയ ശബ്ദത്തിൽ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ അതിനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ And next you should spend time in the presence of God അടുത്തതായിട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു സാന്നിധ്യത്തിൽ നമ്മൾ ചിലവഴിക്കണം In Isaiah chapter 6 we see that Isaiah has a vision of God the Father seated on the throne. യെശയ്യാവിന്റെ പുസ്തകം 6ൽ നമ്മൾക്ക് വായിക്കുവാൻ സാധിക്കും യെശയ്യാവിന് ഉണ്ടായ ഒരു ദർശനം പിതാവായ ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായ ഒരു ദർശനം. And the cherubim are crying holy 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 Lord. കെരൂബുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ദർശനം. And in Isaiah 6 verse 5 it says. യെശയ്യാവിന്റെ 6ന്റെ 5ൽ ഇങ്ങനെ പറയുന്നു. So I said Woe is me for I am undone because I am a man of unclean lips and I dwell in the midst of a people of unclean lips for my eyes have seen the king the lord of hosts
അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. So in the presence of the Lord, he realized that he spoke the wrong words. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ സംസാരിച്ചത് അശുദ്ധിയുള്ള വാക്കുകളാണ്. And he was a remarkable prophet of the Lord. അതേ ദൈവത്തിന്റേതായിട്ടുള്ള ഒരു വലിയ പ്രവാചകനായിട്ടുള്ള വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം. In the presence of the Lord, he realized that he had to change the words that he spoke. എന്നാൽ ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ അദ്ദേഹം വന്നപ്പോൾ യെശയ്യാവിന് മനസ്സിലായി തന്റേതായിട്ടുള്ള വാക്കുകൾ അശുദ്ധിയുള്ളതാണ്, അത് മാറ്റണമെന്ന്. And next we need to encourage yourself. അടുത്തത് നമ്മളെ തന്നെ നാം പ്രബോധിപ്പിക്കണം, എൻകറേജ് ചെയ്യണം എന്നുള്ളതാണ്. David was a man who went through so many difficulties, but we read in many of the Psalms how he used to encourage himself. ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഒരുപാട് ദുർഘടങ്ങളിൽ കൂടെ കടന്നുപോയി, എന്നാൽ സങ്കീർത്തനങ്ങളിൽ അദ്ദേഹം തന്നെ തന്നെ പ്രബോധിപ്പിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. In Psalm 103 verses 1 and 2 we read, സങ്കീർത്തനം 103-ന്റെ 1-ൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, Bless the Lord, O my soul, and all that is within me, bless his holy name. Bless the Lord, O my soul, and forget not all his benefits. En maname Yehove vaazhthuka, ende sarvaantharangume avante vishuddha naamathe vaazhthuka. En maname Yehove vaazhthuka, avante upakaarangal onnum marakkarathu. He is speaking to his soul and blessing the Lord. Thande manasinodu thanne adeham samsaarikkukayaanu. In Psalm 42, the sons of Korah, they are going through a difficult situation and they speak to their soul to be encouraged. Sangeerthanam 42-il Korah putranmarum avarum oru durghathil kooda pogumbol avarum thangale thanne prabodhippikkunnathayittulla sangeerthanangal ezhuthidayi kaanam. Why Psalm 42 verse 11 says, why are you cast down, O my soul, and why are you disquieted within me? Hope in God, for I shall yet praise him, the help of my countenance of and my God. സങ്കീർത്തനങ്ങൾ 42:11 ഇങ്ങനെ പറയുന്നു, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. In 2 Corinthians chapter 4, Paul explains about the difficulties he's going through in ministry. 2 Corinthians 4-il ingane parayunnund Paulos thandeyathayittulla aa oru susrushayil undaguna buddhimuttukale kurichu. He says he's perplexed but not in despair, persecuted but not forsaken, struck down but not destroyed. Than valare kulappathilude poi kashtam savikkunnengilum idingirikkunnilla, buddhimuttunnavarengilum nirashapadunnilla, upadravam anubhavikkunnavar engilum upeshikkapadunnilla, veenu kidakkunnavar engilum nashichu pogunnilla. And then you read in verses 13 and 14, it is written, I believed, therefore I have spoken. Since we have the same spirit of faith, we also believe and therefore speak, because we know that the one who raised the Lord Jesus from the dead will also raise us with Jesus and present us with you to himself. അതിൻ്റെ തന്നെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോട് കൂടെ ഉയർപ്പിച്ചു, നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. So Paul knew that even though he was going through so many difficulties, he believed, and because of that he spoke. And that, what did he believe? That he would be raised up with the Lord. പൗലോസ് അറിയാമായിരുന്നു ഈ ഒരു കഷ്ടങ്ങളിൽ കൂടെയൊക്കെയും താൻ കടന്നു പോകുമെങ്കിലും താൻ വിശ്വസിച്ചതുകൊണ്ട് താൻ വിശ്വസിച്ചതിനെ അവൻ പ്രഖ്യാപിച്ചു. That verse, I believe, therefore I have spoken, is taken from Psalm 116. ആ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ വാക്യം എന്ന് പറയുന്നത് സങ്കീർത്തനം 106-ൽ നിന്നുള്ളതാണ്. It's a psalm about where the psalmist has been going through a death-like experience, but the Lord delivers him. ആ സങ്കീർത്തനക്കാരൻ അവിടെ ഒരു മരണത്തിന്റേതായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയപ്പോൾ എഴുതിയതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്, എന്നാൽ അവനെ ദൈവം രക്ഷിക്കുന്നതായിട്ട് കാണാം. So he is saying, I believe, so I spoke. സങ്കീർത്തനക്കാരൻ അവിടെ പറയുകയാണ്, ഞാൻ വിശ്വസിച്ചു, ഞാൻ കഷ്ടതയിൽ ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. And what he believes is written in the previous verse, I will walk before the Lord in the land of the living. അതിന്റെ മുമ്പിലത്തെ വാക്യങ്ങളിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. So we need to really strengthen ourselves with our words. അതുകൊണ്ട് നമ്മുടേതായ വാക്കുകൾ കൊണ്ട് നമ്മളെ തന്നെ നാം പ്രബോധിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്.
And the finally we need to walk and speak in the power of the Holy Spirit. Avasanamayittu parayanullathu nammal parishuddhaatmaavindeyathayittulla oru shaktiyil nadakkanam. Abide in Christ and let the Holy Spirit flow through you. Kartavil vasichatte parishuddhaatmaavu nammalil koode olugum. When you allow the Holy Spirit to take over your life, the fruit of the Holy Spirit will be obvious. നമ്മുടെ ജീവിതത്തെ തന്നെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും അവൻ്റെതായിട്ടുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴുകുവാൻ തുടങ്ങും. So your words will be words of love, joy, peace, self-control. അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ വാക്കുകളൊക്കെ ആ ഒരു ഫലത്തിലുള്ള വാക്കുകളായിരിക്കും. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ വാക്കുകളായി മാറും. So as I said, how do you align yourself? അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇതിനായി ക്രമപ്പെടുത്തുന്നത്? First of all, you need to fill your heart with the right things. ആദ്യമായിട്ട് നമ്മുടെ ഹൃദയത്തെ നല്ല കാര്യങ്ങളെ കൊണ്ട് നിറയ്ക്കണം. Meditate on the word of God. ദൈവത്തിന്റെതായ വചനത്തിൽ ധ്യാനിക്കണം. Spend time in his presence. ദൈവത്തിന്റെ സന്നിധിയിൽ ചിലവഴിക്കണം. Start to encourage yourself. നമ്മളെ തന്നെ പ്രബോധിപ്പിക്കണം. And be led by the Holy Spirit. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. And we know the book of James. I'm going to finish with this. In the book of James, he talks a lot about the tongue. യാക്കോബിന്റെ പുസ്തകം നമുക്കെല്ലാം സുപരിചിതമുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. അതായത് നാവിന്റെ ശക്തിയെക്കുറിച്ച് പറയുന്നതാണ്. In James chapter 3 verses 2 to 4. യാക്കോബിന്റെ 3:2 ഇങ്ങനെ പറയുന്നു. 2 മുതൽ 4 വരെ ഇങ്ങനെ പറയുന്നു. For we all stumble in many things. If anyone does not stumble in word, he is a perfect man. Able also to bridle the whole body. Indeed, we put bits in horses' mouths that they may obey us, and we turn their whole body. Look also at ships. Although they are so large and are driven by fierce winds, they are turned by a very small rudder wherever the pilot desires. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. So it's just like it's compared to a rudder, something so small, but it steers the course of the ship. Chukkan ennu parayna namukkariyam valare cherudayittulla oru karyamana ennal adu oru veliya kappaline niyandrikkan kazhiyum. So decide today what type of words will you speak. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിച്ചട്ടെ എങ്ങനെയുള്ള വാക്കുകളാണ് നിങ്ങൾ ഇനിയും സംസാരിക്കാൻ പോകുന്നതെന്ന്. Will you speak words of life or words of death? നിങ്ങൾ ജീവന്റെ വാക്കുകളാണോ സംസാരിക്കുന്നത് അതോ മരണത്തിന്റെ വാക്കുകളാണോ ഇനി സംസാരിക്കാൻ പോകുന്നത്. I pray that each of you will pray, will choose words of life. ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ആ ഒരു തിരഞ്ഞെടുക്കുവാനായിട്ട് ജീവന്റെ വാക്കുകൾ സംസാരിക്കുന്നത് തിരഞ്ഞെടുക്കുവാനായിട്ട്. Let's pray. അതുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. Abba Father Lord, I just pray that today everyone who's hearing will decide to speak words of life. പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ജീവന്റേതായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുവാൻ അവരൊരു തിരഞ്ഞെടുത്താട്ടെ. I pray that they will use their words to build their loved ones. അവരുടെ പ്രിയപ്പെട്ടവരെ ആ വാക്കുകൾ കൊണ്ട് പണിയാനായിട്ട് കർത്താവേ നീ അവരെ ഉപയോഗിച്ചാട്ടെ. I pray that there will be a healing in families. ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ ഒരു സൗഖ്യം നടക്കട്ടെ. A restoration of marriages. ഒരു വിവാഹ ജീവിതങ്ങൾ കർത്താവേ ഒരു പുനഃസ്ഥാപനം നടക്കട്ടെ. I pray that anyone who's sick will start speaking words of life and they will see their miracles. ആരെങ്കിലും രോഗത്തിലായിട്ടുണ്ടെങ്കിൽ അവർ വചനത്തിന്റെ ജീവന്റെ വചനം പ്രഖ്യാപിച്ച് അവിടെ ഒരു സൗഖ്യം അവർ അനുഭവിക്കട്ടെ. I pray Lord that they will hope in you and trust in you for the definitely you have a good future in store for them. പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ നിന്നിൽ പ്രത്യാശ വെക്കുവാനും അങ്ങനെ അവർ നല്ലൊരു ഭാവി കാണുവാനുമായിട്ട്. I thank you for what you've done today. പിതാവേ നന്ദി നീ ചെയ്ത കാര്യങ്ങൾക്കായിട്ട് നന്ദി. In Jesus name I pray. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you.